നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി ഫുട്ബോൾ ലോകത്ത് നടക്കുകയാണ്. ഇന്നലെ യുവേഫയുടെ പ്രസിഡന്റ് അലക്സാണ്ടർ സെഫറിൻ അതിരൂക്ഷമായ ഭാഷയിൽ സൂപ്പർ ലീഗിൽ കളിക്കുന്ന ടീമുകളെയും അവരുടെ തലപ്പത്തിരിക്കുന്നവരെയും ഒക്കെ വിമർശിച്ചിരുന്നു. അക്കൂട്ടത്തിൽ അദ്ദേഹം പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചിട്ടുള്ള ഒരാളാണ് യുവന്റസിന്റെ പ്രസിഡന്റായ ആൻഡ്രിയ അഗ്നെല്ലി. അഗ്നെല്ലിയെ കുറിച്ച് പറഞ്ഞത്, ഇങ്ങനെ കള്ളം പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല എന്നാണ്. നമുക്കറിയാം, ഇപ്പോൾ യൂറോപ്യൻ സൂപ്പർ ലീഗിന്റെ വൈസ് ചെയർമാനാണ് ആൻഡ്രിയ അഗ്നെല്ലി. അദ്ദേഹത്തെക്കുറിച്ച് അലക്സാണ്ടർ സെഫറിൻ പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെന്റ്, ഒരു നിരാശ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ആഗ്നെല്ലി തന്നെയാണ്. എനിക്ക് ഒരാളെ ഇങ്ങനെ പേഴ്സണലായിട്ട് ആക്രമിക്കണം എന്നൊന്നും താല്പര്യമില്ല, പക്ഷേ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പലതവണ കള്ളം പറയുന്ന ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇത് അൺബിലീവബിൾ, അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹവുമായി സാറ്റർഡേ സംസാരിച്ചതാണ്, ശനിയാഴ്ച സംസാരിച്ചതാണ്. അന്ന് എന്നോട് പറഞ്ഞത്, ഈ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെറും റൂമർ മാത്രമാണ്, ഭയക്കേണ്ടതില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഞാൻ പറഞ്ഞതൊന്നും തിരിച്ചു കേൾക്കാതിരിക്കാൻ വേണ്ടി അതിനുശേഷം അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇത് വളരെയധികം ഞെട്ടിച്ചു. തൊട്ടടുത്ത ദിവസം, അതായത് എന്നോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം അവർ യൂറോപ്യൻ സൂപ്പർ ലീഗ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇങ്ങനെ കള്ളം പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണിപ്പോൾ സെഫറിൻ പറയുന്നത്. തീർച്ചയായിട്ടും വളരെ റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത് ആഗ്നെല്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഒപ്പം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രതിനിധിക്കെതിരെയും ശക്തമായ വിമർശനം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അതായത് പുതിയ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റൊക്കെ കണ്ട് വളരെ സംതൃപ്തരായിട്ട് FFP റൂളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ചു പോയവരാണ് യുണൈറ്റഡ്, എന്നിട്ടും അവർ ഈ പണിയാണ് ചെയ്തത് എന്ന് സെഫറിൻ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സൂപ്പർ ലീഗിൽ സൈൻ ചെയ്തിരിക്കുന്ന 12 ക്ലബുകളെ കുറിച്ച് ഡേർട്ടി ഡസൻ എന്ന് പോലും പ്രയോഗിക്കാൻ സെഫറിൻ തയ്യാറായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.